ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി, ഞാനിവിടെ യു കെയിൽ ഒരു ബാൻഡ് ഫോർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, യു കെയിലേക്ക് വരാനായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം അധികം മെഡിക്കൽ ചെക്കപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ലെങ്ത് ഇല്ലാത്തൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എന്നാൽ ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നവരെ ബേസ് ചെയ്താട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഉള്ളവരോട് എനിക്ക് അറിയില്ല, മെഡിക്കൽ ഫീൽഡിലേക്ക് വരാനായിട്ടായിരിക്കും മെയിനായിട്ടും മെഡിക്കൽ ചെക്കപ്പുകളുടെ ആവശ്യം. വേറെയുള്ള ഫീൽഡിലേക്ക് വരാനായിട്ടുള്ളവർക്ക് മെഡിക്കൽ ചെക്കപ്പുകളുടെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിവേ, നമുക്ക് വരാനുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ ആണ്. അത് TB ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ TB ഓൾറെഡി ഇറാഡിക്കേറ്റഡ് ആണല്ലോ. അപ്പം നമ്മൾ ഇന്ത്യ പോലുള്ള കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് ഇപ്പോഴും നാട്ടിൽ TB ഉണ്ട്. അപ്പോൾ TB ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്റേ ആണ് മെഡിക്കൽ ചെക്കപ്പിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും ആ ഒരു അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതായത് പുറത്തേക്കുള്ള TB ഡിറ്റക്ഷൻ്റെ എക്സ്റേ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല. അപ്പോൾ നമ്മളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് അവരുടെ ലിസ്റ്റിൽ തന്നെ നമുക്ക് ഈ ചെക്കപ്പ് ചെയ്യാനായിട്ട് സ്പെസിഫിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റൽസിൽ പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് അമൃത ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, പിന്നെ ബാംഗ്ലൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഹോസ്പിറ്റൽ. അതിപ്പോൾ അവർക്ക് നമുക്കൊരു ലിസ്റ്റ് കാണാൻ പറ്റും. TB ലിസ്റ്റ് നമുക്ക് അവർ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് തന്നെ ഏജൻസി ത്രൂ തരുമോ ചോദിച്ചു, ഏജൻസിക്കാരാണ് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ TB സർട്ടിഫൈഡ്, അതായത് പുറത്തേക്ക് പോകാനുള്ള UK പോകാനായിട്ടുള്ള TB എക്സ്റേ എടുക്കുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ നമുക്ക് പോയി ചെയ്യാൻ പറ്റുള്ളൂ. അതപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഏത് UK ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഏതാ സ്ഥലം, അപ്പം അങ്ങോട്ട് റെഫർ ചെയ്ത ആളുടെ സർട്ടിഫിക്കേഷൻ, നമ്മൾ എക്സ്റേ ചെയ്ത ആളുടെ സർട്ടിഫിക്കേഷനൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള, അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്റേ ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ചെക്കപ്പിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ്. അതായത് HIV, HBsAg, HCV മൂന്ന് ടെസ്റ്റുകളായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ഉണ്ടോയെന്ന്. കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ അറിയാതെ ഒരു നീഡിൽ പ്രിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ബ്ലഡ് എടുക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ ടൈമിൽ നമ്മൾ ചെന്നപ്പോഴൊരു സ്പ്ലാഷ്, ഒരു ഡ്രോപ്പ് ബ്ലഡ് നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിലോ മൂക്കിലോ എവിടെയെങ്കിലും പോയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബോഡി ഫ്ലൂയിഡോ ആയിട്ടുള്ള കോണ്ടാക്ട് വരുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും പോസിറ്റീവ് ആകാം. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്, പിന്നെ ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അല്ലാതെയും സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉള്ളത് കൊണ്ടും അത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നതാണ്, അപ്പോൾ അത് വേറുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലഡ് ചെക്കുകളാണുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ HIV, HBsAg, HCV മൂന്ന് ടെസ്റ്റാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ വരുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ലാബിലും ചെയ്യില്ല. ലാബിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ലാബിൽ ചെന്ന് ബ്ലഡ് എടുക്കാം. പക്ഷെ അതെനിക്ക് തോന്നുന്നു സ്പെസിഫിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള DDRCകളിലാണ് ഇതിൻ്റെ ചെക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ലാബിൽ നിന്ന് DDRCയിലേക്ക് സെൻഡ് ചെയ്യുക. അവിടെ പോയി അവിടെ നിന്നാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അതും അവരുടേതായിട്ടുള്ള ലിസ്റ്റിൽ ഇന്ന ഇന്ന DDRCകളുണ്ട്, അവിടെയൊക്കെ മാത്രമേ നമുക്ക് പോയി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഇതൊക്കെ നമ്മൾ 3 വർഷം മുന്നേ ചെയ്ത കാര്യങ്ങളായിരുന്നു. അപ്പം കമൻറ്റിൽ കണ്ട് ഇൻ കേസ് പോസിറ്റീവ് ആയ എന്ത് ചെയ്യുന്നു പറഞ്ഞു. കാരണം പോസിറ്റീവ് ആയിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കാണെങ്കിൽ തന്നെയും HBsAg ഒരു എന്താ പറയുക വാക്സിനേഷൻ നമ്മൾ എല്ലാവരും തന്നെ എടുക്കുന്നതാണ്. അതൊരു 3 ഡോസസും ബൂസ്റ്റർ ഡോസും ആയിട്ട് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കത് തരും. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ നിന്ന് എടുക്കുമായിരുന്നു. നഴ്സിംഗ് സ്റ്റുഡൻസ് മിക്കവരും തന്നെ HBsAg വാക്സിനേറ്റഡ് ആയിരിക്കും. അല്ലാതെ നമുക്ക് വർക്ക് പ്ലേസ് ചെല്ലുമ്പോൾ ഇൻ കേസ് നമ്മൾ കോളേജിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെന്നാലും സാധാരണ ഹോസ്പിറ്റൽസ് HBsAg
വാക്സിനേറ്റഡ് ആക്കാറുണ്ട് നമ്മൾ. എച്ച് ബി എസ് ഐ ജി എല്ലാവരും മിക്ക ഇൻഫെക്ഷനും തന്നെ നമ്മുടെ ടൈറ്റ്രേറ്റ് നോക്കിയിട്ട് നമുക്ക് വാക്സിനേഷൻ തരാറുണ്ട്. ചിക്കൻ ബോക്സ്, മീസൽസ്, മംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ ടൈറ്റ്രേറ്റ് നോക്കിയിട്ട് നമുക്ക് വാക്സിനേറ്റ് ചെയ്യാറുണ്ട് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനുകളും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നോർമലി നമുക്ക് പോസിറ്റീവായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഇല്ല. ഞാൻ എൻ്റെ ബ്ലഡ് എടുക്കാൻ പോയപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മൾ എന്തൊരു ചെക്കപ്പിന് പോയാലും നമുക്കൊരു നോർമലായിട്ടൊരു പേടി ഉണ്ടാവും എങ്ങാനും പോസിറ്റീവ് ആയാലോ എന്ന്. കാരണം നമ്മൾ ഒരുപാട് ബ്ലഡുമായിട്ടും അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡുമായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് വരുന്നവരാണ്. പക്ഷെ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല. എച്ച് ഐ വി ആണെങ്കിൽ കൂടി അത് ഡിറ്റക്റ്റ് ചെയ്ത് വരാനായിട്ട്, അതായത് ഇന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് ഒരു 10-12 വർഷത്തോളം എടുക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എന്തായാലും നമുക്ക് പോസിറ്റീവ് ആയിരിക്കില്ല. പിന്നെ നമ്മളെന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, നമ്മൾ ഒരു എന്തു പറയുക ഒരു പരിധി വരെ നമ്മളൊരു പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ജോലിക്ക് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ശമ്പളം കിട്ടുന്നതാണ്. എന്നാലും നമ്മളൊരു സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുന്നൊരു ജോബ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ജോബിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒരിക്കലും കിട്ടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം അത് നമുക്ക് എന്താ പറയുക, നമ്മൾ നമ്മുടെ ലൈഫ് വേറുള്ളവരെ നോക്കാനായിട്ട്, ഈവൻ ദോ നമുക്ക് സാലറി കിട്ടുന്നതാണെങ്കിലും നമ്മൾ വേറുള്ളവരെ നോക്കുമ്പോൾ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക യു കെയിലേക്ക് വരാനായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ. ഇൻ കേസ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് റിജക്റ്റ് ഇവർ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർക്ക് അപ്പോൾ ടി ബി ഡിറ്റക്റ്റ് ചെയ്യാത്തവർ പലരും ഇവിടെ വന്ന് വീണ്ടും ഉള്ള ചെക്കപ്പിലോ അല്ലാതെ നോർമൽ നമ്മുടെ ഒക്കുപേഷണൽ ഹെൽത്തുമായിട്ട് വീണ്ടും നമ്മൾ കോൺടാക്റ്റ് വരും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇവിടെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ട്രാക്ക് നടത്തുന്നവർക്ക് ഒക്കുപേഷണൽ ഹെൽത്ത് എന്നാണ് പറയുന്നത് യു കെയിൽ നമ്മുടെ ട്രസ്റ്റിൽ. അപ്പോൾ ഒക്കുപേഷണൽ ഹെൽത്തുമായിട്ട് വീണ്ടും നമുക്ക് കോൺടാക്റ്റ് വരും. അങ്ങനെ കോൺടാക്റ്റ് വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും ഈ ചെക്കപ്പുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ പലർക്കും ഇവിടെ വന്നിട്ട് ടി ബി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടി ബി ഡിറ്റക്ട് ചെയ്തു എന്ന് കരുതി നമ്മളെ അവർ വർക്ക് ചെയ്യുന്ന ടെർമിനേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ജോലിക്ക് ഇനി ചെല്ലണ്ടെന്ന് പറയും, ഒരിക്കലും ചെയ്യില്ല. എന്തെങ്കിലും അവർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരും. കാരണം ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു പുറത്തുനിന്നുള്ള എക്സ്പോഷറിൽ നിന്ന് കിട്ടിയതായിരിക്കില്ല, ഒരു പക്ഷേ കിട്ടിയതാവാം. എന്നിരുന്നാൽ കൂടി നമ്മൾ വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അസുഖങ്ങളാണ് നമുക്ക് ഇതൊക്കെ തന്നെ. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നാലും റിജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്നെങ്കിൽ നമ്മളോട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വരാൻ പറയും, ഇവിടെ വന്നതിന് ശേഷമാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവർ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരും. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആകുന്നോർത്ത് പേടിക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക യു കെയിലേക്ക് വരാനായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ. അധികമൊന്നുമില്ല. എനിക്കും നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ, നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ കയറുന്ന അത്രയും കൂടി മെഡിക്കൽ ചെക്കപ്പുകൾ ഇങ്ങോട്ട് ഇല്ലെന്ന് തോന്നും. ഇവിടെ ടി ബി ഇറാഡിക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രം അവർ ടി ബിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചെക്കപ്പ് നടത്തുന്നത്. അതായത് നമ്മൾ ഇവർ ക്യാരിയേഴ്സായിട്ട് വന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടാണ്. ഇൻ കേസ് ഇവിടെ വന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ പോലും അവർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതിനായിട്ടുള്ള എന്താ പറയുക, അവരതിനായിട്ട് ഫ്ലെക്സിബിളായിട്ട് അവർ ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.